ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് ലോകം മാറണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്നാണ് മദർ തെരേസ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചാൽ അത് ശരിയാണ്. നമ്മുടെ ജോലി തിരക്ക്, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, സൗഹൃദങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ കുടുംബത്തിലേക്ക് എത്താറുള്ളൂ. എന്നാലോ നമ്മൾ വേദനിക്കുമ്പോൾ ആദ്യം കൂടെ ഉണ്ടാവാറുള്ളത് നമ്മുടെ കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വലിയൊരു സ്ഥാനം തന്നെ നമ്മുടെ ജീവിതത്തിൽ നൽകണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തോടെ വിളമ്പി കൊടുക്കാൻ പറ്റുന്ന വിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ റെസിപ്പി കണ്ടു നോക്കാം. ഹായ്, ഹലോ, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്ര എനർജി എന്താണെന്ന് വെച്ചാൽ നോൺ വെജ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു എനർജിയാണ്. അതും നല്ല ഐറ്റംസ് ആണുള്ളത്. അതെ അതെ, കപ്പയും ബീഫും ആണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നന്നായിട്ട് അനുഷിതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കിതൊക്കെയാണല്ലോ ഇഷ്ടം. അവിടെ കണ്ടപ്പോൾ തൊട്ടേ ചേച്ചി ഇങ്ങനെ എടുത്ത് കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പ ഒന്ന് വേവിച്ച് വെച്ചിരുന്നത് നന്നായിട്ട് വെന്തിട്ടില്ല. ഫസ്റ്റ് ഒരു വേവിൽ ഒരു തിളക്കി ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിവിടെ നല്ല അത്യാവശ്യം കഴിക്കാൻ പറ്റുമല്ലോ. അതെ. പിന്നെ ബീഫും അതുപോലെ ഒന്ന് വേവിച്ച് പകുതി ഒന്ന് വേവിച്ചാണ് വെച്ചത്. അപ്പൊ അത് രണ്ടും കണ്ടപ്പോ തന്നെ അങ്ങനെ എടുത്ത് കഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നന്നായി വേവിച്ച് കഴിക്കുമ്പോ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. ഞാൻ അറിഞ്ഞിരിക്കേണ്ട ഉപ്പൊക്കെ ഉണ്ടോന്നല്ലേ. അത് വേണം, പക്ഷെ വേവിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാന്താരി കപ്പ ഇറച്ചിയാണ്. തനി നാടൻ ഡിഷാണ്, നമ്മൾ നാടൻ സ്റ്റൈൽ ഉണ്ടാക്കാനും പോകുന്നത്. അപ്പൊ എന്തൊക്കെ ചേരുവകളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കപ്പ, ബീഫ് വേവിച്ചത്, കരിവേപ്പില, കാന്താരി മുളക്, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നാളികേരം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. നാടൻ ഐറ്റം പൊതുവേ നമ്മൾ നാടൻ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ചേരുവകൾ എപ്പോഴും കുറയും. അതെ, പക്ഷേ ടേസ്റ്റ് കൂടി. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ കപ്പ ഞാൻ പറഞ്ഞു ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ ആ വെള്ളം ഒന്ന് കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇപ്പോഴും വെന്തിട്ടില്ല, നമുക്കിനി വേവിച്ചെടുക്കണം. അതുപോലെ ബീഫും ഞാനൊന്ന് 5 വിസിലേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അപ്പം കപ്പയും ബീഫും നമുക്കൊന്ന് നന്നായിട്ട് വേവിക്കണം. അതൊന്ന് ചെയ്യാം. ഈ പാനിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബീഫ്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്. കപ്പ ഉപ്പൊന്നും ഇടാതെയാണ് വേവിച്ചത്. അപ്പം അത്യാവശ്യം നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളൊരു സാധനം കാന്താരിമുളകാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും മുളക് പൊടിയൊന്നും വേണ്ടാത്തതിൻ്റെ കാര്യം. കാന്താരി കപ്പയാണല്ലോ. അതെ, നമുക്ക് കുറച്ച് കാന്താരി ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം, ബാക്കി ചതയ്ക്കാനുള്ളതാ. ഇതിലേക്ക് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയും ബീഫും നമുക്ക് നന്നായിട്ട് വെന്ത് വരണം. അപ്പം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കപ്പയും ബീഫും വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇടിച്ചെടുക്കാനുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇടിച്ചെന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ചതച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് മിക്സിയിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഇടിച്ചെടുക്കാം അല്ലേ. ഇടിച്ചെടുക്കാം, ചേച്ചി ഇടിക്കുമല്ലോ അല്ലേ. തീർച്ചയായിട്ടും തിരച്ചൊക്കെ പോകുന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അപ്പം നമുക്കേ ഇവിടെ വെച്ചിട്ട് അങ്ങ് ഇടിക്കാം. ഒരു സ്ഥലത്ത് വെച്ചാലും മാത്രമേ കറക്റ്റായിട്ട് ഇടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്തോരം വേണം വെളുത്തുള്ളിയും? അത്യാവശ്യം വേണം വെളുത്തുള്ളി. ചില ചെറിയുള്ളിയാണ് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു കാൽഭാഗം വെളുത്തുള്ളി എടുത്താൽ മതി. ഇത് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കാന്താരി മുളക്, ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ആ
എന്നിട്ട് എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തു തരണം. കരിവേപ്പില ഒന്ന് ചെറുതാക്കി ഒന്ന് ചീന്തി ഇതിലേക്ക് ഇട്ടു തരണം. അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക. കുറച്ച് പെരുംജീരകം. അപ്പോൾ നമ്മുടെ ചതക്കാനുള്ള മിക്സ് എല്ലാം ഇവിടെ പാകമായിട്ടുണ്ട്. കപ്പയൊക്കെ ഞാൻ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണം നമുക്ക് കടിക്കാനും കിട്ടും. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മിക്സ് അങ്ങ് ചേർത്തു. കാന്താരി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ പെരുംജീരകം, കരുവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയൊക്കെ അങ്ങനെ പച്ചയോടെയിലിട്ടത് ചെറിയ പച്ചക്കുത്ത് വേണം എങ്കിൽ പോലും ഒന്ന് അതായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. കാന്താരി കപ്പ ഇറച്ചി ഇവിടെ റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നാളികേരം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചേച്ചി, ഞാൻ ചട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെച്ചോളൂ, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴിക്കാനുള്ള ഒരു സന്തോഷം മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ട്. അതെ അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, നമ്മൾ പൊതുവേ കപ്പ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളല്ലേ കഴിക്കാറ്. ഇത് ഭയങ്കര നാടനായിട്ടൊരു സംഭവം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതുപോലെ നാളികേരം. കാന്താരി കപ്പ ഇറച്ചി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് പാതി വേവിച്ച കപ്പ, പാതി വേവിച്ച ബീഫ്, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാന്താരി മുളക് എന്നിവ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള ഒരു മിക്സ് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിനായിട്ട് ആദ്യം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ചതയ്ക്കുക. ഇതിലേക്ക് കാന്താരി മുളക് ഇട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി, കരിവേപ്പില കീറിയത്, പെരുംജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതയ്ക്കുക. കപ്പ ബീഫിൻ്റെ കൂട്ട് നന്നായി വെന്തതിന് ശേഷം ഇതിലെ കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് ചതച്ച കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം വിതറിക്കൊടുത്ത് കരിവേപ്പില ഇട്ട് ചൂടോടുകൂടെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാന്താരി കപ്പ ഇറച്ചി ഇവിടെ റെഡിയാണ്. സ്പൂണൊക്കെ റെഡിയായി നിൽക്കുക. എന്താ ഉത്സാഹം അറിയോ? ഞാൻ ഈ ഉത്സാഹം വേറെ ഒന്നും കാണാറില്ലല്ലോ. അപ്പൊ ഞാൻ കഴിച്ചോട്ടെ? കറിവേപ്പില അടച്ച് കഴിച്ചോളൂല്ലോ അല്ലേ? കറിവേപ്പില വേണ്ട. കപ്പ ബിരിയാണി ഇഷ്ടമാന്ന് എനിക്കറിയാം, ഒരുപാട് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് ഇത്? പാത്രത്തിൽ തന്നോളൂ, ഞാൻ കൊണ്ടുപോയി കഴിച്ചോളാന്ന്. എല്ലാം എല്ലാം റെഡി ആക്കി വെച്ചിരിക്കാം. കൊണ്ടുപോകാം പാത്രവും സ്പൂണും ഒക്കെ. നല്ല അസലായിട്ടുണ്ട്. ഇതിന്റെ സ്മെല് തന്നെ അടിച്ചറിഞ്ഞൂടെ, എന്തോ ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാന്താരി ഇട്ടപ്പോ ചോദിച്ചു, എരിവ് എങ്ങനെയുണ്ട്? അധികമായിട്ടൊന്നുമില്ല. കാന്താരിയുടെ ആ ഒരു ടേസ്റ്റ് അതിൽ നിലനിൽപ്പുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്ക് പിന്നെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ആയിട്ട് വന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ ടേസ്റ്റ് എന്തായിരിക്കും. എടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ കാന്താരി കപ്പ ഇറച്ചി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാന്താരി മുളകിന് കുറച്ച് വില കൂടുതലാന്ന് എനിക്കറിയാം. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നവരും ഉണ്ടാവും. അല്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ വില കൊടുത്താലും കുഴപ്പമില്ല. അതാണ് പറയാൻ വന്നത്. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം.
ഈ ഒരു വിഭവം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. പനീർ സ്റ്റഫ്ഡ് മിൽക്ക് ദോശയാണ്. 4 തവി ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട. അപ്പോൾ ഫില്ലിങ്ങിനുള്ള മിക്സ് ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ദോശ ഒന്ന് ചുട്ടിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്ത് എടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിഭവങ്ങളാണ് ടേസ്റ്റ് ടൈമിലൂടെ പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഒരു ഡിഷ് കണ്ടു നോക്കാം. അങ്ങനെ കാന്താരി കപ്പ ബീഫൊക്കെ കഴിച്ചിട്ട് നല്ല ഹെവി ആയിരിക്കുകയാണ്. അതെ. ഇനി നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, ലൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കൊടുത്താലോ. ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പനീർ സ്റ്റഫ്ഡ് മിൽക്ക് ദോശയാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പൊടിച്ച പനീർ ആവശ്യമുണ്ട്, ദോശമാവ്, നാളികേര പാല്, നാളികേരം, മൈദ, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ജീരകം, നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, മുട്ട, നെയ്യ് വേണം, ഉപ്പ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. സാധാരണ ചേച്ചി, എനിക്ക് മധുരം തന്നിട്ട് എരിവ് തരാറാ പതിവ്. ഇതിപ്പം തലകുത്തിനായാലോ? ആ, ഇന്ന് എരിവ് തന്നിട്ട് മധുരം തരാമെന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച് വേണ്ടേ? അതെ അതെ, ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത. അതാണ് അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ദോശയുടെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ദോശമാവ് ഓൾറെഡി ഉണ്ട്, പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് സ്പെഷ്യലായിട്ടൊരു മാവ് തന്നെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 4 തവി ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട, ഇതിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ട ദോശമാവ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയാണ്. മൈദ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മൈദ. മൈദ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട ഉടച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുത്ത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര പാല്. പഞ്ചസാര മതിയോ? ഒരു നുള്ള് ഉപ്പ് വേണം. ഏലക്ക പൊടിച്ചത്, ജീരകം ഇട്ടോളൂ. ദോശയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഫില്ലിങ്, പനീറിൻ്റെ ഫില്ലിങ് ഉണ്ട്, അത് തയ്യാറാക്കിയെടുക്കാം. ഓക്കെ. ഈ പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ഒന്നും കൂടി റിച്ച് ആക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ എടുക്കുന്നില്ല, പക്ഷെ ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തതാണ്. പ്രേക്ഷകർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി റിച്ച് ആയിട്ടൊക്കെ സെർവ് ചെയ്യണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി വേണം ചേർക്കാനായിട്ട്. നമുക്കിതിലേക്ക് ആദ്യം നേന്ത്രപ്പഴം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം. പനീർ പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ആക്കാനൊന്നുമില്ല, നെയ്യിൽ പനീറൊക്കെ ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി.
ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്ക പൊടിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ആവാം ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഞാൻ നേരത്തെ ചേച്ചിയോട് ചോദിച്ചിരുന്നു ഇവിടെ അല്ല അല്ലാണ്ട് വെറുതെ ഒന്ന് ചോദിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് കാരണം ഒന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ രാവിലെ ഉറക്കം ഇരുന്നിട്ടപ്പം പെട്ടെന്ന് ഇങ്ങനെ തല വന്നതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ വരാറുണ്ടോ അല്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയൂ അല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഏലാഞ്ചിയൊക്കെ ഉണ്ടാക്കാറില്ലേ ഏലാഞ്ചി കഴിച്ചിട്ടുണ്ടോ മൈദയുടെ ദോശേൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അതെ അപ്പം അങ്ങനെ ഞാൻ പനീർ ഞാൻ എപ്പോഴും ഇവിടെ പനീർ എങ്ങനെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാം അതായത് നമുക്കായാലും പനീർ ഇഷ്ടമല്ലാത്തവർക്കൊണ്ട് എങ്ങനെ കഴിപ്പിക്കാൻ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ ചേച്ചിയെ പോലുള്ളവർക്ക് ആ സത്യം കഴിക്കാറുണ്ടല്ലോ അല്ലേ പനീർ ആ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എന്നെ പോലുള്ളവർക്ക് എങ്ങനെ പനീർ കഴിക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഞാൻ ഇതുപോലെ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ച സമയത്താണ് ഈ ദോശ അപ്പം ഈ ഒരു മിക്സും എൻ്റെ തന്നെ ഒരു പ്രിപ്പറേഷനാണ് ഞാൻ കണ്ടുപിടിച്ചതാണ് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി നന്നായിരിക്കും എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു അല്ല എനിക്ക് കഴിച്ചിട്ട് നല്ല സ്മെല്ലൊക്കെ അല്ലേ ആ പനീർ നാളികേരവും പഴവും ഒക്കെ മിക്സ് ചെയ്ത് മധുരം അല്ലേ അപ്പം എന്തായാലും നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ് ഇതിനൊരു ബൗളിലേക്ക് മാറ്റണം നമ്മുടെ മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം എത്ര വേണോ അതനുസരിച്ച് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഫില്ലിങ്ങിനുള്ള മിക്സ് ഇവിടെ റെഡിയാണ് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് ദോശയൊന്ന് ചുട്ടിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നമുക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം ദോശ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇതൊന്ന് കവർ ചെയ്തെടുക്കാം നമ്മുടെ സ്റ്റഫ്ഡ് പനീർ മിൽക്ക് ദോശ ഇവിടെ റെഡിയാണ് ഇതിനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കരുത് ഇതൊരു കാര്യം കൂടി ചേർക്കാനുണ്ട് നമുക്കൊരു ബൗളെടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടോളൂ ഇനി ഇതിലേക്ക് നാളികേര പാൽ മതി ഈ മിക്സ് നമുക്ക് ദോശയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഡിഷ് എങ്ങനെ തയ്യാറാക്കിയതെന്ന് പ്രേക്ഷകർക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം ഒരു ബൗളിലേക്ക് 4 തവി ദോശമാവ് 2 മുട്ട 2 സ്പൂൺ മൈദ എന്നിവ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കുക ഈ മിക്സിലേക്ക് നാളികേര പാല് പഞ്ചസാര 1 നുള്ള് ഉപ്പ് ഏലക്കാപ്പൊടി ജീരകം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വെക്കുക ഒരു പാൻ എടുക്കുക അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് നാളികേരം പൊടിച്ച പനീർ ഏലക്ക പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം മിക്സ് തണുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കുക ദോശത്തവ വെച്ച് ദോശ ചുട്ടെടുക്കുക ദോശ പാകമാകുമ്പോൾ അതിന് നടുവിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ദോശ 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക സെർവിംഗ് ബൗളിലേക്ക് മാറ്റുക അതിലേക്ക് നാളികേര പാല് പഞ്ചസാര ചേർത്ത് മുകളിലായി ഒഴിച്ചു കൊടുക്കുക ചൂടോടുകൂടെ സെർവ് ചെയ്യുക സ്റ്റഫ്ഡ് പനീർ മിൽക്ക് ദോശ ഇവിടെ റെഡിയാണ് കഴിച്ചോക്കല്ലേ കൈ കൊണ്ട് കഴിക്കാം പാലില് മുങ്ങിക്കിടക്കുന്നോണ്ടേ കഴിയടാ കഴിച്ചോ കഴിച്ചിട്ട് പറയാം എൻ്റെ കണ്ടുപിടുത്തം എങ്ങനെയുണ്ടെന്ന് ഫില്ലിങ് ഒരുപാടുള്ളതുകൊണ്ട് കഴിച്ചിറക്കാൻ നല്ല സമയമെടുക്കും കുഴപ്പമില്ല കഴിച്ചോളൂ അവകാശം കഴിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ കഴിച്ചു തീർന്നു ചേച്ചി ഉണ്ടാക്കിയത് കൊണ്ടായി അല്ലെ കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കും എന്തൊക്കെയോ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് കുറച്ചല്ലേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ലല്ലോ ചുമ്മാ പറഞ്ഞത് അസലായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സാധാരണ നമ്മൾ ദോശകളൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാം സെയിം സമയം തന്നെ ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നന്നായിട്ടുണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ കഴിപ്പിക്കാം പിന്നെ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് പറയണ്ടല്ലോ അത് അതുകൊണ്ട് പനീർ കാര്യമായിട്ടൊന്നും അറിയുന്നില്ലല്ലോ പനീറും ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ തേങ്ങാപ്പാലുണ്ടല്ലോ
അസലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പനീർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കഴിക്കുമ്പോൾ വേറെ ഒരു പ്രശ്നം വരില്ല, എല്ലാവരും കഴിച്ചോളും. പനീർ ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും കഴിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഡിഷ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഉണ്ടാക്കിയ രണ്ട് റെസിപ്പിയും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ടേസ്റ്റ് ടൈമിലൂടെ നമുക്ക് പുതിയ പുതിയ രുചികളുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു റെസിപ്പിയും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക് ഈ കത്ത് അയച്ചിരിക്കുന്നത് അനീത ദാസ് ഫ്രം കൊല്ലം. ഡിയർ ടേസ്റ്റ് ടൈം, കൊതിയോറും രുചികൾ മലയാളികൾക്ക് സമ്മാനിക്കുന്ന ടേസ്റ്റ് ടൈമിന് എൻ്റെയും ഫാമിലിയുടെയും ആശംസകൾ. ഞാനും എൻ്റെ കുടുംബവും ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. എൻ്റെ മക്കൾക്ക് ടേസ്റ്റ് ടൈം റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇനിയും രുചികരമായ വിഭവങ്ങൾ പ്രതീക്ഷിക്കുന്നു. അനീത ദാസ്, കൊല്ലം. അനീത അയച്ചു തന്ന റെസിപ്പി ഞാൻ വായിക്കാം. റെസിപ്പി പൂരി പായസം. ചേരുവകൾ: പൂരി 4 എണ്ണം, പാൽ 1 ലിറ്റർ, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിൻ, കശുവണ്ടി 1 ടേബിൾ സ്പൂൺ, മുന്തിരി 1 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ. പാകം ചെയ്യുന്ന വിധം: ആദ്യം തന്നെ പൂരി ചെറിയ കഷ്ണങ്ങളാക്കുക. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ പാൽ തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് മിതമായ തീയിൽ 8 മിനിറ്റ് വേവിക്കുക. അതിലേക്ക് നുറുക്കിയ പൂരി ചേർത്ത് മിതമായ തീയിൽ 8 മിനിറ്റ് വേവിക്കുക. ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കാം. തണുക്കുമ്പോൾ ഏലക്കാപ്പൊടിയും കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് വിളമ്പാം. നിങ്ങൾക്കും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകളും റെസിപ്പികളും അയക്കാം. അയക്കേണ്ട വിലാസം: To the producer, Taste Time, Asianet Communications Limited, NH Bypass Junction, Palarivattam, Cochin 682025. ഇന്നത്തെ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ റെസിപ്പീസ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till we meet again, this is Rosanjali signing off. Bye.